വചനത്തിന് മുൻപാകെ നമ്മൾ വിറപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി എടുത്ത് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് എത്ര നല്ലവനാണ്. അവനെ രുചിച്ചറിയുവീൻ എന്ന് പറയുമ്പോൾ അവനെ ഒന്ന് രുചിച്ചറിയുവാൻ, അവനെ ഒന്ന് അടുത്തറിയുവാൻ, അവന്റെ സഹോദരനായി അവന്റെ മകനായി തീരുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇന്നത്തെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കണമേ. അല്പസമയം ഞങ്ങൾ കർത്താവ് എന്റെ വചനവുമായി അവിടുത്തെ മുമ്പായി ആയിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കാതുകളെ ഒക്കെ ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ അത് കൃത്യമായി പഠിച്ച് കർത്താവെ അതിൽ മുന്നേറുവാൻ വിശ്വാസത്തിൽ ഉറപ്പാണ്ട് പോലെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1-12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവുണ്ട്, കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കി എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. യോഹന്നാൻ ഒട്ടകഗ്രാമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരം വെട്ടുക്കിളിന്റെ കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുത്ത് ചെന്നു. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സാധുക്കിരിലും ചിലർ വന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്പി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളുകൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാഞ്ഞാൽ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായി. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ വലിയവനാകുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. ഒരു കഥ ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ മഞ്ഞിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പൊ വളരെയധികം മഞ്ഞ് പെയ്തു. അപ്പൊ കാലൊക്കെ വലിച്ചു വെച്ച് 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 ഈ മഞ്ഞിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് എന്തിലോ മുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വടി കിടക്കുന്നത് കണ്ടു. അതൊന്ന് തട്ടി നോക്കിയപ്പോൾ അതൊരു വടിയല്ല, വളഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി. അദ്ദേഹം അത് കുനിഞ്ഞ് എടുത്തു. മഞ്ഞ് മുഴുവൻ മൂടിക്കിടന്നാൽ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു അണലി സർപ്പമായിരുന്നു. അതിന്റെ മഞ്ഞെല്ലാം അതിന്റെ ദേഹത്തു നിന്ന് തുടച്ചു കളഞ്ഞ് ചാകാറായി കിടക്കുന്ന ആ അണലിയെ അദ്ദേഹം അതിനെ വൃത്തിയാക്കി തൻ്റെ കോട്ടിനുള്ളിൽ വെച്ച് കൊണ്ടുപോയി. തൻ്റെ ശരീരത്തിൻ്റെ ചൂട് അതിനേറ്റ് അതിന് ജീവൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതാദ്യമായി ചെയ്തത് ആ മനുഷ്യനെ ആഞ്ഞു കൊത്തുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ വേദനയായി. അദ്ദേഹം അവനോട് ചോദിച്ചു, ഞാൻ ഇത്രയും ഉപകാരം നിനക്ക് ചെയ്തിട്ട് നീ എനിക്ക് തന്നത് ഇതാണോ? നീ എന്തുകൊണ്ട് എന്നെ കടിച്ചു? ആണലി പറഞ്ഞു, വളരെ നിസ്സാരമാണ്, അതിന് വലിയ ചിന്തിക്കാനുള്ള കാരണമൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ അണലി ആയതുകൊണ്ടാണ് ഞാൻ കടിച്ചത്. അണലിയുടെ സ്വഭാവം മറ്റുള്ളവരെ കടിക്കുക, കൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. എന്താണ് പറയുന്നത്? സർപ്പസന്തതികളെ എന്ന് അവരെ വിളിക്കുന്നത്. സർപ്പസന്തതികൾ
സർപ്പത്തിന്റെ സ്വഭാവം കാണിക്കുന്നവർക്ക് മറ്റൊരു സ്വഭാവം കാണിപ്പാനായിട്ട് സാധിക്കില്ല. യോഹന്നാൻ സ്നാപകൻ അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പൊ 3:7 വാക്യത്തില് വായിച്ചു, തന്റെ സ്നാനത്തിനായി പരീശരിലും സാധ്യതയിലും ചിലർ വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നതാര്? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം നിങ്ങളെ ഉപദേശിച്ചതാര്? അപ്പൊ ആരോ അവരെ ഉപദേശിച്ചു. എന്താണ് ഉപദേശിച്ചത്? ഒരു കോപം വരുന്നുണ്ട്, ഒരു കോപ ദിവസം വരുന്നുണ്ട്, ഒരു ന്യായവിധി വരുന്നുണ്ട്. അതിൽ നിന്നൊഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ആ സ്നാനം, അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുതൽ അവർക്ക് ഭയമായി. സ്നാനപ്പെട്ടില്ല എന്ന് വരികിൽ എന്തു സംഭവിക്കും? വരുവാനുള്ള കോപത്തിൽ അകപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. ആരോടാ ഇത് പറയുന്നത്? പരീശന്മാരും സാധുക്കരുമായ വലിയ പ്രമാണിമാരാണ് യെരുശലേം പള്ളിയിലെ VIPകളാണ്. അവരോടാണ് ഇത് പറയുന്നത്. യോഹന്നാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് തന്നെ എന്താ പ്രസംഗിക്കുന്നത്? മനസ്സാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞ 3:6 വായിച്ചേ. യെരുശലേമിലും യഹൂദ ദേശത്തും ഉണ്ടായിരുന്ന ദേശക്കാർ, സാധാരണക്കാർ, അതായത് ജാതികൾ വന്ന് യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റു. അവരെങ്ങനെ സ്നാനമേറ്റുന്ന? അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനമേറ്റു. അപ്പൊ സ്നാനമേൽക്കുന്ന മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണത്? പാപങ്ങളെ ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടാണ് മനസാന്തരപ്പെടേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്തെ പഠിപ്പിക്കുകയാണ്. സാധാരണ യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ സ്നാപകൻ പുരോഹിതനല്ലായിരുന്നു. കാരണം പുരോഹിതന്റെ മകനായിരുന്നു. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് വലിയ പുരോഹിതനായിരുന്നു. പുരോഹിതന്റെ മകനാണെങ്കിലും പിന്തുടർച്ച അവകാശ പ്രകാരം യോഹന്നാൻ പുരോഹിതനായില്ല. യോഹന്നാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് 3:4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ സാധാരണക്കാർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പിന്നെ അരവിൽ തോൽവാർ ധരിച്ച് അവന്റെ ആഹാരം അരമനയിലെയോ രാജാക്കന്മാരുടെയോ പുരോഹിതന്മാരുടെയോ വലിയ വില കൂടിയ ആഹാരം പോലെയുള്ള ആഹാരമല്ലായിരുന്നു. സാധാരണക്കാര് കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് യോഹന്നാൻ ജീവിച്ചു. ഒരിക്കൽ പോലും യോഹന്നാൻ കുപ്പായമിട്ടില്ല. ഒരിക്കൽ പോലും 12 പിതാക്കന്മാരുടെ പേരുകൾ അവന്റെ കുപ്പായത്തെ അവന്റെ ശരീരത്തിൽ എഴുതി തൂക്കിയില്ല. അവന് തലപ്പാവില്ലായിരുന്നു. സാധാരണക്കാരന്റെ വേഷം ധരിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരിക്കൽ പോലും ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചതായിട്ട് കാണുന്നില്ല. ദേവാലയ അവൻ പോയിരുന്ന മരുഭൂമിയിലേക്കാണ്. അവിടെ വിജനപ്രദേശത്തെ ആൾക്കാരുമായി കാണുന്നവരുമായി സുവിശേഷം പറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടുവീനെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിലപ്പോകില്ല. ഇന്നത്തെ കാലത്ത് സുഖലോകങ്ങളിൽ ആൾക്കാർ കഴിഞ്ഞുകൂടുകയാണ്. 3:5 വാക്യത്തെ ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പൊ ഒരുപാട് ജാതികളിൽ നിന്ന് ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇന്നും അത് തന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതികളിൽ നിന്നുള്ള ആൾക്കാരാണ് നാമധേയ ക്രിസ്ത്യാനികൾ, അതായത് ബലിയും നെളിയും ഉണ്ടെന്ന് അഭിമാനിക്കുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരാറുള്ളൂ. ജാതികളിൽ നിന്ന് അനേകർ കടന്നു കൊണ്ടുവരികയാണ്. പക്ഷെ എന്താ പാരമ്പര്യക്കാർക്ക് പറയാനുള്ള 3:9 വാക്യം? അവർക്ക് അവരുടെ എന്താ പറയുന്നത്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് സ്വർഗരാജ്യം തന്നിട്ടുണ്ട്. ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകം 13 അതിന്റെ 14-15 വാക്യങ്ങൾ, ഉൽപ്പത്തി 13:14-15 വാക്യങ്ങൾ.
ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് നീ തലപൊക്കി ഇരിക്കുന്ന ദേശം ചുറ്റും നോക്കുക നാല് ചുറ്റും നീ തലപൊക്കി നോക്കുക എന്താണ് പിന്നെ നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് നിന്റെ സന്തതിക്കും ദാനമായി തന്നിരിക്കുന്നു യഹൂദന്മാര് പറയുന്ന അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് അവൻ സകലതും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഇനി സ്വർഗരാജ്യം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായിരിക്കുമ്പോൾ ഇനി ഞങ്ങൾക്കൊരു മാനസാന്തരത്തിന്റെ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് സ്വർഗരാജ്യം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ യോഹന്നാൻ പറയുന്നത് അബ്രഹാമിന്റെ മകനായി ജനിച്ചത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു വിസയല്ല സ്വർഗത്തിൽ നിനക്ക് നീ അബ്രഹാമിന്റെ സന്തതിയാന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല 3:9 അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും ഏതാണ് ഈ കല്ലുകൾ ജാതികളായ മനുഷ്യൻ നിന്ന് ദൈവത്തിന് മക്കളെ ഉളവാക്കുവാനായിട്ട് സാധിക്കും അബ്രഹാമിന്റെ മക്കൾ മാത്രമല്ല മക്കളെന്ന് പറയുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സമയം മെനക്കെടുത്താതെ ജാതികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് വചനം ഓർപ്പിക്കുകയാണ് അപ്പൊ അബ്രഹാമിന്റെ പാരമ്പര്യം പറഞ്ഞിരിക്കുന്നവരല്ല പ്രത്യുത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും ലൂക്കോസ് 3:10 10-14 വാക്യങ്ങളിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ജാതികൾ മാത്രമല്ല ചുങ്കക്കാരും പട്ടാളക്കാരും പ്രസംഗം കേട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ അവർ മനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ സ്വർഗരാജ്യത്തിന് അവർ യോഗ്യതയുള്ളവരായി തീരുന്നു എന്ന് പറയുന്നു യോഹന്നാൻ സുവിശേഷം 1:19-28 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അവർ യോഹന്നാനെ ചോദ്യം ചെയ്യുന്നു ആരാ ചോദ്യം ചെയ്യുന്നത് പുരോഹിതന്മാര് യോർദാന്റെ അരികിൽ വന്ന് യോഹന്നാനെ ചോദ്യം ചെയ്യുകയാണ് യോഹന്നാനെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ തക്ക മറുപടി കൊടുക്കുന്നതാണ് യോഹന്നാൻ 1:19-28 ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നത് എന്ത് മറുപടിയാണ് യോഹന്നാൻ അവർക്ക് കൊടുത്തത് അവരുടെ പാരമ്പര്യത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രസംഗമാണ് യോഹന്നാൻ ചെയ്തത് നിങ്ങൾ പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് നടന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് കൊണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല ഇന്നത്തെ നമ്മുടെ ലോകത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ ആരും പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പം ഈ എന്നാൽ നോക്കണമേ ഇവരിൽ ചിലരാണ് നമ്മൾ വായിച്ച 3:7 വായിച്ചത് ചിലർ സ്നാനമേൽപ്പാൻ വേണ്ടി മുൻപോട്ട് കടന്നു വന്നു സ്നാന